വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് ആടുകൂടാരം ഞാൻ അജിത് അശോകൻ ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ചെറിയ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കറവ നിർത്തുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആടിനെ കറന്നുകൊണ്ടിരിക്കുകയാണ് അല്ല അതിൻ്റെ കുട്ടികൾ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ചനയിൽ ഒരു മൂന്നര മാസം വരെയൊക്കെ മാക്സിമം നമുക്ക് കറക്കാം മൂന്നര മാസം എന്ന് പറയുമ്പോൾ അത് മാക്സിമം ആണ് അതിനുള്ളിൽ നമ്മൾ കറവ നിർത്തിയിരിക്കണം ഇനി അഥവാ മൂന്നര മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് കറവ നിർത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു ആവശ്യമായ ഒരു വറ്റുകാലം കൊടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത പ്രസവത്തിലുള്ള കുട്ടികളെ കുട്ടികളുടെ ആരോഗ്യത്തെയും ആ സമയത്തെ പാൽ ഉൽപ്പാദനത്തെയും ഒക്കെ അത് ബാധിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മൂന്നര മാസത്തിനുള്ളിൽ മാക്സിമം അതിനുള്ളിൽ നമ്മൾ കറവ നിർത്തണം അപ്പോൾ കറവ നിർത്താനായിട്ട് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഡെയിലി കറന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആട്ടിൻകുട്ടികൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കുട്ടികളെ തള്ളയുടെ അടുത്ത് നിന്ന് മാറ്റിയിടണം കുട്ടികൾ കുടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എപ്പോഴും അകിടിൽ ചെന്ന് ഇടിക്കുക കുടിക്കുക എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും മിൽക്ക് പ്രൊഡക്ഷൻ കൂടി വരാനുള്ള ഒരു ടെൻഡൻസിയാണ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ നമ്മൾ പൂർണ്ണമായിട്ടും മാറ്റിയിടണം കുട്ടികൾക്ക് ഒരു മൂന്ന് മാസം മൂന്നര മാസം മിനിമം നമ്മൾ പാല് കുടിപ്പിച്ചിരിക്കണം അതിനുശേഷം കുട്ടികളെ മാറ്റിയിടുക പിന്നെ നമ്മൾ കറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡെയിലി രണ്ട് നേരം കറന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡെയിലി ഒരു നേരമായിട്ട് കുറയ്ക്കുക അങ്ങനെ ഓരോ നേരം വെച്ച് കറന്ന് കറന്ന് ഒരു മൂന്നാല് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അങ്ങനെ പോയതിന് ശേഷം നമ്മൾ രണ്ട് ദിവസത്തിൽ ഒരു പ്രാവശ്യമാക്കുക കാരണം അങ്ങനെ വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മൂന്ന് ദിവസത്തിൽ ഒരു പ്രാവശ്യം ആക്കുക അപ്പോൾ ഇങ്ങനെ കറവയ്ക്ക് ഇടയിലുള്ള ഇടവേളകൾ കൂട്ടി കൂട്ടി വരുന്ന അനുസരിച്ചിട്ട് സ്വാഭാവികമായും പാലിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരും അങ്ങനെയാണ് കറവ നിർത്തുന്നത് പിന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ പാല് കൂടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സപ്ലിമെൻറ്റുകൾ ആടിന് കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാൽസ്യം സപ്ലിമെൻറ്റുകൾ അതേപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള വൈറ്റമിൻസ് മിനറൽസ് പിന്നെ എള്ളിൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഐറ്റംസ് ആടിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും നിർത്തണം പിന്നെ ഇപ്പോൾ ചില ആടുകൾ ഒത്തിരി പാലുള്ള ആടുകൾ ഇപ്പോൾ രണ്ട് ലിറ്ററിന് മേളിൽ ഒരു മൂന്ന് ലിറ്റർ റേഞ്ചിലേക്കൊക്കെ പാലുള്ള ആടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കറവ് നിർത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര പെട്ടെന്ന് പാല് കുറയില്ല അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് അതിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന കൈത്തീറ്റ അത് പൂർണ്ണമായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക എന്തായാലും നമ്മൾ കറവ് നിർത്താൻ ഉദ്ദേശിക്കുമ്പോൾ കൈത്തീറ്റയുടെ അളവ് കുറയ്ക്കേണ്ടി വരും എന്നാലും ഈ സമയത്ത് നമ്മൾ പാല് നിൽക്കുന്നില്ല കൂടുതലായിട്ട് പാലുണ്ടെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യുക തൽക്കാലം പച്ചപ്പുല്ലും വെള്ളവും കാര്യങ്ങളും മാത്രം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക അപ്പോൾ ആട് കുറച്ച് ക്ഷീണിക്കും ഇച്ചിരി ക്ഷീണമൊക്കെ കാണിക്കുമെങ്കിലും കൈത്തീറ്റ നിർത്തുമ്പോൾ തന്നെ നല്ല രീതിയിൽ പാലിൻ്റെ അളവ് കുറഞ്ഞോളും അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ കറവ നിർത്താനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ ഏത് സമയത്താണോ കറവ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നത് അതിനൊരു ചുരുങ്ങിയതൊരു 15-20 ദിവസം മുന്നേയെങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്യണം ആ ഈ രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം എങ്കിലും ഉദ്ദേശിക്കുന്ന സമയത്ത് നിർത്താൻ പറ്റുള്ളൂ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ രണ്ട് നേരം കറന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരു ദിവസം ഒരു നേരം ആക്കുന്നു അല്ലെങ്കിൽ ഒരു നേരം കറന്നുകൊണ്ടിരിക്കുന്ന ആടിനെ പെട്ടെന്ന് ഒരു ദിവസം നമ്മളത് നിർത്തിയിട്ട് രണ്ട് ദിവസത്തിൽ ഒരു നേരം ആക്കുന്നു അപ്പോൾ ആ സമയത്ത് ഒരു ഗ്യാപ്പ് പെട്ടെന്ന് കൂടി വരുന്ന സമയത്ത് അമിതമായിട്ട് പാല് അകിടിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ വരാതെ ശ്രദ്ധിക്കണം അങ്ങനെ ഓവറായിട്ട് പാൽ അകിടിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അതപ്പം തന്നെ കറന്നെടുക്കണം അല്ലാതെ പാല് ഓവറായിട്ട് അകിടിൽ കെട്ടിക്കിടക്കാനുള്ള സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പിന്നെ അകിടി വീക്കം പോലുള്ള പ്രശ്നങ്ങളിലേക്ക് മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെയധികം ശ്രദ്ധിക്കണം ചിലർക്കെങ്കിലും ഈ വീഡിയോ പ്രയോജനപ്പെടും എന്ന് വിചാരിക്കുന്നു കർഷകർക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഉടൻ വരും ഐ എം അജിത് അശോകൻ സൈനിങ് ഔട്ട് താങ്ക് യു